നമസ്കാരം. സൗദി ടൈംസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 26 ഞായർ. സൗദിയിലെ ഏറ്റവും പുതിയ വാർത്തകൾക്ക് സൗദി ടൈംസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ മുജീബ് ചങ്ങരംകുളം. സൗദിയിൽ വീണ്ടും പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം കുതിക്കുന്നു. 389 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. ഒരാൾ മരിച്ചു. 124 പേർ രോഗമുക്തി നേടി. രാജ്യത്തെ വിവിധ പ്രവിശ്യകളിൽ 33 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നുണ്ടെന്നും ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. അതിനിടെ സൗദിയിൽ 16 വയസ്സ് പൂർത്തിയായവർക്ക് ബൂസ്റ്റർ ഡോസ് വിതരണം ചെയ്യും. നേരത്തെ 18 വയസ്സ് തികഞ്ഞവർക്കാണ് ബൂസ്റ്റർ ഡോസിന് അനുമതി നൽകിയിരുന്നത്. 2 ഡോസ് സ്വീകരിച്ച് 3 മാസം പിന്നിട്ടവർക്കാണ് ബൂസ്റ്റർ ഡോസ് അനുവദിക്കുക. ജനിതകമാറ്റം സംഭവിച്ച കോവിഡ് വൈറസിനെ പ്രതിരോധിക്കാൻ ബൂസ്റ്റർ ഡോസ് എടുക്കണമെന്നും ആരോഗ്യമന്ത്രാലയം ആഹ്വാനം ചെയ്തു. അറബി കാലിഗ്രാഫിയുടെ പൈതൃകവും സംസ്കാരവും പ്രചരിപ്പിക്കാനുള്ള സൗദി ലുലു ഗ്രൂപ്പിന്റെ ശ്രമങ്ങൾക്ക് സാംസ്കാരിക മന്ത്രാലയത്തിന്റെ അംഗീകാരം. നൂതന ആശയങ്ങളും പിന്തുണയും നൽകി അറബി കാലിഗ്രാഫിയെ പ്രോത്സാഹിപ്പിച്ചതിനുള്ള പ്രശംസാ ഫലകം സാംസ്കാരിക മന്ത്രി പ്രിൻസ് മുഹമ്മദ് അബ്ദുല്ല ഫർഹാനെ പ്രതിനിധീകരിച്ച് സഹമന്ത്രി ഹമദ് ബിൻ മുഹമ്മദ് ഫയാസ് ലുലു സൗദി ഡയറക്ടർ ഷഹീം മുഹമ്മദിന് സമ്മാനിച്ചു. റിയാദ് ദേശീയ മ്യൂസിയം അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിലാണ് ഉപഹാരം സമ്മാനിച്ചത്. 2021 അറബി കാലിഗ്രാഫി വർഷമായി ആചരിക്കുകയാണ്. സാംസ്കാരിക വകുപ്പ് നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് ലുലു ഗ്രൂപ്പിന് പ്രശംസാ ഫലകം സമ്മാനിച്ചത്. ക്യാമ്പയിനിൽ പങ്കെടുത്ത ഏക റീറ്റെയിൽ ഗ്രൂപ്പാണ് ലുലു. രാജ്യത്തെ 24 ലുലു സ്റ്റോറുകളിലും ഇതിന്റെ ഭാഗമായി പ്രചാരണ പരിപാടികൾ ഒരുക്കിയിരുന്നു. ഷോപ്പിംഗ് ബാഗുകളിൽ അറബി കാലിഗ്രാഫി അടയാളപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതെല്ലാം പരിഗണിച്ചാണ് ലുലുവിന് അംഗീകാരം. സൗദിയിൽ നിയമലംഘകരായ 8875 വിദേശികളെ നാടുകടത്തിയതായി ആഭ്യന്തരമന്ത്രാലയം. ഡിസംബർ 16 22 ഇടയിലാണ് ഇത്രയും നിയമലംഘകരെ നാടുകടത്തിയത്. ഒരാഴ്ചയ്ക്കിടെ 15076 നിയമലംഘകരെ വിവിധ പ്രവിശ്യകളിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു. ഇതിൽ 7777 പേർ ഇഖാമ നിയമലംഘകരാണ്. 1924 പേർ തൊഴിൽ നിയമലംഘകരും 5375 പേർ നുഴഞ്ഞുകയറ്റക്കാരുമാണെന്നും മന്ത്രാലയം അറിയിച്ചു. സൗദി അറേബ്യയുടെ കയറ്റുമതി 90% വർദ്ധിച്ചതായി റിപ്പോർട്ട്. 2020 അപേക്ഷിച്ച് ഈ വർഷം ഒക്ടോബറിൽ 106.2 ബില്യൺ റിയാലിന്റെ കയറ്റുമതിയാണ് നടന്നത്. എണ്ണ ഇതര കയറ്റുമതി 25.5% വർദ്ധിച്ചു. ഇറക്കുമതിയിൽ 7.6% വർധനവുണ്ടെന്നും ഇന്റർനാഷണൽ ട്രേഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കായംകുളം സ്വദേശിയും റിയാദിൽ പ്രവാസിയുമായ സലീം കൊച്ചുണ്ണുണ്ണിയുടെ മരുഭൂമിയിൽ മഴ പെയ്യുന്നു എന്ന പുസ്തകത്തിന്റെ സൗദിതല പ്രകാശനം റിയാദിൽ നടന്നു. കായംകുളം റിയാദ് പ്രവാസി അസോസിയേഷൻ കൃപയുടെ നേതൃത്വത്തിൽ സുലൈമാനിയ മലാസ് ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. സാംസ്കാരിക സമ്മേളനം ഡോക്ടർ ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് പി കെ ഷാജി അധ്യക്ഷത വഹിച്ചു. ജോസഫ് അതിരിങ്കൽ പുസ്തകം പ്രകാശനം ചെയ്തു. നസറുദ്ദീൻ വിജയ് ഏറ്റുവാങ്ങി. സെബീന എം സാലി പുസ്തകം പരിചയപ്പെടുത്തി. സത്താർ കായംകുളം ആമുഖ പ്രഭാഷണവും സുരേഷ് ബാബു ഇരിക്കൽ മുഖ്യപ്രഭാഷണവും നിർവഹിച്ചു. പ്രവാസത്തിൻ്റെ നൊമ്പരവും സന്തോഷവും ബാല്യവും യൗവനവും നിഷ്കളങ്കമായി വിവരിക്കുന്ന ജീവിതാനുഭവങ്ങളാണ് മരുഭൂമിയിൽ മഴ പെയ്യുന്നു എന്ന കൃതി. വിമർശനങ്ങൾക്കും പ്രോത്സാഹനങ്ങൾക്കും രചയിതാവ് സലീം കൊച്ചുണ്ണി നന്ദി പറഞ്ഞു. ഷിബു ഉസ്മാൻ സ്വാഗതവും ഇസ്ഹാഖ് ലവ്ഷോർ നന്ദിയും പറഞ്ഞു. തൃക്കാക്കര MLA കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമായിരുന്ന PT തോമസിന്റെ നിര്യാണത്തിൽ OICC റിയാദ് സെൻട്രൽ കമ്മിറ്റി അനുശോചിച്ചു. വൈസ് പ്രസിഡന്റ് സലീം കളക്കര അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് കുഞ്ഞിക്കുമ്പള അനുസ്മരണ പ്രഭാഷണം നടത്തി. സുരേഷ് ശങ്കർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. രാഷ്ട്രീയത്തിലും പൊതുജീവിതത്തിലും ഉന്നത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച വ്യക്തിത്വമാണ് കേരളത്തിന് നഷ്ടമായത്. പരിസ്ഥിതി, സ്ത്രീ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ ശക്തമായ നിലപാടും കാഴ്ചപ്പാടും ഉണ്ടായിരുന്ന നേതാവാണ് PT എന്നും പരിപാടിയിൽ പങ്കെടുത്തവർ അനുസ്മരിച്ചു. ഇന്ത്യൻ സോഷ്യൽ ഫോറം ഹായിൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ പുതുവർഷ കലണ്ടർ പ്രകാശനം ചെയ്തു. അബീർ മെഡിക്കൽ സെന്റർ ഹായിൽ ബ്രാഞ്ച് മാനേജർ അജ്മൽ PV ബ്ലോക്ക് പ്രസിഡന്റ് റൌഫ് NK ആദ്യ കോപ്പി കൈമാറി പ്രകാശനം നിർവഹിച്ചു. മുനീർ കൊയ്സിൻ, അർഷാദ് കല്ലറ, സലാം കോഴിക്കോട് എന്നിവർ സന്നിഹിതരായിരുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി സൗദി ടൈംസ് വാർത്താ നേരം നാളെ വീണ്ടും നിങ്ങളിലെത്തുന്നു. നമസ്കാരം.